എല്ലാവർക്കും ചേർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റാസ്ബെറി ചീസ് കേക്കാണ് റെഡിയാക്കി എടുക്കണേ. കഴിഞ്ഞ ദിവസം ഫാമിൽ പോയ വീഡിയോ ഇട്ടിരുന്നു, അപ്പോൾ റാസ്ബെറി ഫ്രഷ് ആയിട്ട് പറിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റാസ്ബെറി ചീസ് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ റാസ്ബെറിയുടെ ഒരു സോസും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള ചീസ് കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നോക്കൂ, അവിടെ നിന്ന് കിട്ടിയ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസും റാസ്ബെറീസുമാണ്. സ്ട്രോബെറി ഞാൻ ജ്യൂസ് അടിക്കാനായിട്ടാണ് എടുക്കുന്നത്. റാസ്ബെറി കുറച്ചെടുത്ത് മാറ്റി വെക്കണം നമ്മുടെ ചീസ് കേക്കിൽ ആഡ് ചെയ്യാൻ വേണ്ടി. അഥവാ നമുക്കിങ്ങനെ ബെറീസൊന്നും ഇല്ല, ബെറീസൊന്നും ചേർക്കണേ ഇഷ്ടമില്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ചീസ് കേക്കും ഉണ്ടാക്കിയെടുക്കാം, റാസ്ബെറി ചേർക്കാതിരുന്നാൽ മതി. പക്ഷേ റാസ്ബെറി തന്നെ കഴിക്കണേ എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. അതുകൊണ്ട് സോസ് ഇങ്ങനെ ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടും നമുക്ക് സോസ് ഉണ്ടാക്കുമ്പോൾ. അതുപോലെ തന്നെ ഇങ്ങനെ ചീസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റാണ്, അതിനകത്ത് ബെറീസ് ആണല്ലോ, അപ്പോൾ ഹെൽത്തിയുമാണ്. അപ്പോൾ കുറച്ച് ബെറീസ് എടുത്ത് മാറ്റി വെച്ചു നമ്മുടെ ചീസ് കേക്കിൽ ചേർക്കാൻ. ബാക്കിയുള്ള റാസ്ബെറീസ് കൊണ്ട് ഞാൻ സോസ് ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചു. സ്ട്രോബെറി കുറച്ച് എടുത്ത് നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം പെട്ടെന്ന് എങ്ങനെയാണ് നമ്മുടെ റാസ്ബെറി ചീസ് കേക്ക് റെഡിയാക്കി എടുക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ ചീസ് കേക്ക് എടുക്കാൻ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, നമുക്ക് അതിനകത്ത് ഏത് ഇംപ്രവൈസേഷനും കൊടുക്കാം. റാസ്ബെറി ചീസ് കേക്കാണ് വൺ ഓഫ് ദി ബെസ്റ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോയി ഇപ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഒരു കോഫി ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ അവിടെ റാസ്ബെറി ചീസ് കേക്ക് മേടിച്ചിട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതിന്. അപ്പം റാസ്ബെറി ചീസ് കേക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ സ്റ്റീൽ ബോളിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോയിട്ടോ, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വരും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സിൻ്റെ ഒരു പാക്കാണ് ഒരു വലിയൊരു പാക്കിൽ, അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തപ്പോൾ തന്നെ പൊടിഞ്ഞു തുടങ്ങി. ആ പാക്ക് മുഴുവൻ എടുത്തില്ല, രണ്ടുമൂന്നെണ്ണം ബാക്കി വെച്ചിട്ട് ബാക്കി ഫുൾ ഇട്ടു. വലിയൊരു പാക്കറ്റ്. അപ്പോൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബാഗിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തു. ഒരുപാട് പൊടിയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ബട്ടർ ഉരുക്കി ചേർക്കുക. അപ്പോൾ നമ്മൾ ഞാനൊരു ചെറിയ ബോളിൽ ഉണ്ടാക്കുന്നുണ്ട്, അത്രയും അതിന് വേണ്ടി ഒരു 150 ഗ്രാം ബട്ടർ ഉരുക്കിയത് ചെറിയ ചൂടോടെ തന്നെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. അപ്പം നമ്മുടെ ഒരു മണൽത്തരിയുടെ ഒരു പാകത്തിന് കിട്ടണം കേട്ടോ, നല്ല ഒരു നനവുണ്ടായിരിക്കണം, ഒന്ന് ഒതുക്കി അങ്ങനെ ഒതുങ്ങിയിരിക്കാൻ പാകത്തിന്, ഒരു പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴയ്ക്കുന്ന ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിനകത്തേക്ക് നന്നായിട്ട് കുഴച്ച് ചേർത്തിട്ട് നമ്മൾ ഏത് പാനിലോ അല്ലെങ്കിൽ കേക്ക് ടിന്നിലോ ഏതിലാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്ത് സെറ്റ് ചെയ്തെടുക്കുക. ഞാനൊരു ഗ്ലാസ് ബൗളിനകത്ത് ബട്ടറൊക്കെ ഒന്ന് സൈഡിൽ നിന്ന് തടവി കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു ബേസ് ലെയറായിട്ട് കൊടുക്കണം. വൺസ് ഇത് നമ്മൾ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ചീസ് കേക്കിൻ്റെ സോഫ്റ്റ് ചീസൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്കിത് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ആരെങ്കിലും വിസിറ്റേഴ്സൊക്കെ വരുവാണെങ്കിൽ തലേദിവസം തന്നെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് റെഡിയാക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാക്കി ഇരുന്ന ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തു എല്ലാം ഒന്ന് യോജിപ്പിച്ച് മാറ്റാം നമുക്ക്. ഏകദേശം റെഡിയായി വന്ന് തുടങ്ങി. കേക്ക് ടിന്നിൽ റെഡിയാക്കുവാണെങ്കിൽ ഒരു അടിയിലൊരു പാച്ച്മെൻറ്റ് പേപ്പർ കൊടുക്കുവാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ബോളിൽ ബട്ടറൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ക്രംസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും ഒരു കയ്യിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രെയിറ്റ് അടി സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് വെച്ച് നന്നായിട്ട് ഒതുക്കി വെക്കണം, അത് സ്ട്രെയിറ്റായിട്ട് വെക്കണം. അപ്പോഴാണ് സെറ്റായി വരുമ്പോൾ നമുക്ക് മുകളിലേക്ക് ചീസ് കേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ലെവലാക്കി കൊടുക്കാം ആദ്യം തന്നെ. ഇപ്പം ഞാനൊന്ന് തവിയും കൊണ്ട് ഒന്ന് തന്നെ ഒരു ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒതുക്കി സ്ട്രെയിറ്റാക്കി വെക്കണം. ഞാൻ സിമ്പിളായിട്ടുള്ള ചീസ് കേക്ക് കണ്ടോ റെഡിയാക്കി എടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് നോക്കും. ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു ജഗ് പോലുള്ളൊരു രണ്ടാടി സ്ട്രെയിറ്റാണ് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന്
പ്രസ് ചെയ്ത് കൊടുത്ത് ലെവലാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചീസിൻ്റെ ലെയർ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ചീസ് ഒഴിക്കുമ്പോൾ പിന്നെ ചീസും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഇനിയും ഒരു 3 hours എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഞാൻ ഓവർ നൈറ്റ് വെക്കുന്നുണ്ട്, തലേ ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം ഞാൻ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് സെറ്റായി കിട്ടും നമുക്ക്. ആ സ്ട്രോബെറി സോസൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് സോസ് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ സ്ട്രോബെറി ചീസ് കേക്ക് ഉണ്ടാക്കിയതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ സോസ് ഉണ്ടാക്കിയെടുത്തേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ബേസ് സെറ്റായി, ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ഡബിൾ ക്രീം, ഒരു 300 ml ഡബിൾ ക്രീം ഉണ്ടായിരുന്നു, അതൊന്ന് വീട്ടിൽ എടുക്കാം. പിന്നെ അതിനകത്തേക്ക് സോഫ്റ്റ് ചീസ് ചേർത്ത് കൊടുക്കണം, പിന്നെ പൗഡർ ഷുഗർ ചേർത്ത് കൊടുക്കണം. നമുക്ക് കൈ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോഫ്റ്റ് ചീസ് ചേർക്കാം. സോഫ്റ്റ് ചീസും ഒരു 300 ml പാക്ക് ആയിരുന്നു കേട്ടോ, അതും മുഴുവൻ ചേർത്ത് കൊടുത്തു. ഇത് രണ്ടും കൂടി ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം ചേർത്തിട്ട്. സോഫ്റ്റ് ചീസും വിപ്പിംഗ് ക്രീമും നമ്മുടെ വരുമ്പോൾ അറിയാതെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കും. നല്ല സോഫ്റ്റ് ചീസ് നല്ല സൂപ്പർ ടേസ്റ്റാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ. അതൊന്ന് കൂടി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് പൗഡർ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കാം. കുറേക്കായിട്ട് ഷുഗർ ഞാനൊരു 1/3 cup മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, സൂപ്പർ ടേസ്റ്റ്. കുറേശ്ശെ പൗഡർ ഷുഗർ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. എല്ലാം കൂടെ ഒന്ന് കൂടി യോജിപ്പിച്ച് സ്പാഷലയും കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഷുഗർ എല്ലാം എല്ലാ സൈഡിലേക്കും ആകാൻ പാകത്തിന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് റാസ്ബെറീസ് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒത്തിരി റൈപ്പ് ആവാത്തത് ഇടുവാണ് കേട്ടോ നല്ലത്. അപ്പം അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഒരു 5-10 എണ്ണേ ഉള്ളൂ കേട്ടോ, ഒരുപാടില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റാസ്ബെറിയുടെ കളർ ഇങ്ങനെ ഇരിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പം ഇതും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ബേസ് റെഡിയാക്കി വെച്ചിരുന്ന ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് മുകളിലേക്ക് ചേർത്ത് കൊടുത്ത് ലെവലാക്കി എടുക്കാം. ഇനി ഇതും ഒന്ന് ലെവലായി കിട്ടി, ഒരു കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ബേസ് നമ്മൾ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ചതുകൊണ്ട് തന്നെ അത് മൂവ് ചെയ്ത് പോകില്ല കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ബേസ് റെഡിയാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അതൊന്ന് സെറ്റായി വന്നോളും. പിന്നെ നമുക്ക് ചീസ് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ചീസ് മുഴുവൻ മുകളിലേക്ക് ചേർത്ത് കൊടുത്ത് ഈവനായിട്ട് സ്പ്രെഡാക്കി എടുക്കാം. അപ്പം ഞാൻ ഇത് ചീസ് റെഡിയാക്കി സെറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ട് ഇന്ന് തന്നെ ഞാൻ
റാസ്ബെറിയുടെ സോസും റെഡിയാക്കി വെക്കുക കേട്ടോ. സോസ് റെഡിയാക്കി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തൊരു ബോട്ടിൽ വെള്ളാംശമൊന്നും ഇല്ലാതെ എടുത്ത് വെക്കുകയാണെങ്കിൽ 1 വീക്ക് വരെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് തലേദിവസം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നല്ല നമ്മൾ ചീസ് കേക്ക് കഴിക്കാൻ നേരത്ത് നമുക്ക് സോസും റെഡിയായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ലെയറും കൊടുത്തു സ്ട്രെയിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ലെവൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇനിയത് ഫ്രിഡ്ജിൽ വെക്കാം ഒന്ന് കവർ ചെയ്തിട്ട്. നമുക്കൊട്ടും താമസിക്കാതെ റാസ്ബെറി സോസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ബ്യൂട്ടിഫുൾ കളറാണ് റാസ്ബെറിക്ക്. ഞാൻ പറഞ്ഞ പോലെ റാസ്ബെറി എനിക്കിങ്ങനെ തന്നെ കഴിക്കുന്നത് വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ നോക്കൂ, ഒരു വലിയ ബോൾ നിറയുണ്ട് കേട്ടോ റാസ്ബെറി. അത് മുഴുവനും നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നത്. അല്പം വെള്ളമുണ്ട് അതിനകത്ത്, ഒരു കാൽ ഗ്ലാസ് വെള്ളവും വരും. ഞാൻ വെള്ളം മുഴുവനും ഊറ്റിക്കളഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളത്തിൻ്റെ അംശവും വേണം. വേറെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതിനകത്തേക്ക് പാനിലേക്ക് വെച്ചൊരു മീഡിയം ഹീറ്റിൽ വെക്കുക. അതിനകത്തേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുക. ഷുഗർ ഇച്ചിരി അധികം ചേർക്കുന്നുണ്ട്. ഞാൻ ഒരു കപ്പ് ഷുഗർ ചേർക്കുന്നുണ്ട്. ഇനി ഷുഗർ ഒന്ന് മെൽറ്റ് ആയിക്കഴിഞ്ഞ് ഇതിനകത്ത് കിടന്ന് ഇത് തിളച്ച് കുറുകി വരണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. വൺസ് തിള വന്നു കൊടുക്കുന്ന അടിയിലൊന്നും പിടിക്കാതെ. നല്ല കുറുകി, ഒരു ജാമിൻ്റെ അത്രയും തിക്ക്നെസ് വരില്ല, ഇച്ചിരി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി. ഇച്ചിരി നീളത്തിലെടുക്കണം. ഇരിക്കുമ്പോൾ പിന്നെയും ഒന്ന് കുറുകി വരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ അടിച്ചിട്ടെടുക്കുക കേട്ടോ ഫുള്ള്. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതും നല്ലതാണ് നമ്മൾ സോസ് ഒഴിക്കുമ്പോൾ. അതുകൊണ്ട് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നില്ല. എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അല്പം കടിക്കാനൊക്കെ കിട്ടുന്നതാണ് നല്ലത്. നമ്മൾ ചീസ് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് കഴിക്കുമ്പം തിളച്ച് വന്നു തുടങ്ങി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ബ്യൂട്ടിഫുൾ കളറ്. അപ്പോൾ നമുക്ക് റാസ്ബെറി അങ്ങനെ കഴിക്കണ ഇഷ്ടമില്ലാത്തവർക്ക് എപ്പോഴും റെഡിയാക്കി വെക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഒരു സോസ് ഉണ്ടാക്കി വെക്കാം, ജാം ഉണ്ടാക്കി വെക്കാം. ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ റെഡിയാക്കി എടുത്ത് നോക്കണം കേട്ടോ. നമുക്ക് കളർ നല്ല വ്യത്യാസം വന്നു തുടങ്ങി. ഇപ്പം പഞ്ചസാര എല്ലാം ഉരുകി ഇളക്കി കൊടുക്കണം കണ്ടിന്യൂസ്. നല്ല സോഫ്റ്റായിട്ടുള്ള ബെറി ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞു വന്നോളൂ. നോക്ക്, കളറൊക്കെ മാറി നല്ല ഡാർക്ക് റെഡ് കളറായി വന്നു തുടങ്ങി. ബ്യൂട്ടിഫുൾ കളർ. കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ സോസ് റെഡി ചെയ്യാം. നല്ല തിക്കായി വന്നു കഴിഞ്ഞു കേട്ടോ. ഇനി ഇച്ചിരി കൂടി ഇരുന്ന് എളുപ്പോടെ കുറുകും. അപ്പം ഞാനിങ്ങനെ തീ ഓഫ് ചെയ്യാണ്. നോക്കൂ, ഡാർക്ക് റെഡ് കളറായി ഇപ്പം. ബ്യൂട്ടിഫുൾ. അപ്പം ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചിരുന്ന ചീസ് കേക്ക് നോക്കൂ, റെഡി ആയിരിക്കുന്നു. ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ചീസ് കേക്ക് സെർവ് ചെയ്യാം നമുക്ക്. അപ്പം നമ്മൾ ബിസ്ക്കറ്റ് ലെയർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ തിക്നെസ് ആണ്. അപ്പോൾ നമ്മളൊരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തപ്പം വലുത് വേണമെന്നും പറഞ്ഞ ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അത് മാറ്റി വലിയ പീസ് തന്നെ ആദ്യം കട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള റാസ്ബെറി സോസ് വയ്ക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരു ചെറിയ പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലേ. ഈ സോസ് നമുക്ക് എന്തിനേലും സ്പ്രെഡ് ചെയ്യാനൊക്കെ നല്ലതാണ് ഈ സോസ്. അപ്പം ഉണ്ടാക്കി വെച്ചാൽ ബാക്കി ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വേറൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും അടുത്ത ഉടനടി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴും സ്പ്രെഡ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ജി എൻ വി വ്ലോഗ്സ്. ബൈ.
നല്ല ഭംഗിയുള്ള കളറ്, വൈറ്റിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ആറ് റെഡ് കളറ്. ബാക്കിയുള്ള സ്ട്രോബെറി എടുത്ത് വെച്ച് തന്നെ ജ്യൂസ് അടിച്ചെടുത്തു. സ്ട്രോബെറി ജ്യൂസ് അടിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് ഒരു ഹാഫ് ലെമൺ ചേർക്കുന്ന നല്ല ടേസ്റ്റ് കൂട്ടിട്ട് എൻഹാൻസ് ചെയ്യേണ്ട ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ്. പിന്നെ ആവശ്യത്തിൽ പഞ്ചസാരയോ ഹണി ചേർക്കുക. അപ്പോൾ സ്ട്രോബെറി ജ്യൂസും റെഡിയായി. താങ്ക് യു, ബൈ ബൈ.